ഹലോ എല്ലാവർക്കും എച്ച് ഐ ഡി എസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസോ ഉണ്ടെങ്കിൽ ജസ്റ്റ് അതിൽ കമൻ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മാത്രം മതി നമ്മുടെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് രാജസ്ഥാൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് കൊട്ടാരങ്ങൾക്കും കോട്ടകൾക്കും പ്രസിദ്ധമായ ഇന്ത്യൻ സംസ്ഥാനം എന്നറിയപ്പെടുന്നതാണ് രാജസ്ഥാൻ കോട്ടകളുടെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് രാജസ്ഥാൻ ഇന്ത്യയിൽ കുടിവെള്ളത്തിനായി ഏറ്റവും ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനമാണ് രാജസ്ഥാൻ രാജസ്ഥാൻ്റെ തലസ്ഥാനമാണ് ജയ്പൂർ അപ്പോൾ ഇതൊന്നും കൂടെ നോക്കാം രാജസ്ഥാൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് കൊട്ടാരങ്ങൾക്കും കോട്ടകൾക്കും പ്രസിദ്ധമായ ഇന്ത്യൻ സംസ്ഥാനമാണ് രാജസ്ഥാൻ കോട്ടകളുടെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് രാജസ്ഥാൻ ഇന്ത്യയിൽ കുടിവെള്ളത്തിനായി ഏറ്റവും ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനമാണ് രാജസ്ഥാൻ രാജസ്ഥാൻ്റെ തലസ്ഥാനമാണ് ജയ്പൂർ രാജസ്ഥാൻ്റെ സംസ്ഥാന പക്ഷി ഗ്രേറ്റ് ഇന്ത്യൻ ബസ് പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാൻ താർ മരുഭൂമിയിലെ മരുപ്പച്ച എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ജെയ്സാൽമീർ ഒട്ടകമേളയ്ക്ക് പ്രസിദ്ധമായ രാജസ്ഥാനിലെ സ്ഥലമാണ് പുഷ്കർ വേദിക് എജ്യൂക്കേഷൻ ബോർഡ് ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് രാജസ്ഥാൻ അപ്പോൾ നോക്കാം രാജസ്ഥാൻ്റെ സംസ്ഥാന പക്ഷിയാണ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് രാജസ്ഥാൻ താർ മരുഭൂമിയിലെ മരുപ്പച്ച എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ജയ്സാൽമേർ ഒട്ടകമേളയ്ക്ക് പ്രസിദ്ധമായ രാജസ്ഥാനിലെ സ്ഥലമാണ് പുഷ്കർ വേദിക് എജ്യൂക്കേഷൻ ബോർഡ് ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് രാജസ്ഥാൻ കത്പുട്ലി പാവകളി പ്രചാരത്തിലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് രാജസ്ഥാൻ വൈറ്റ് സിറ്റി എന്നറിയപ്പെടുന്ന നഗരമാണ് ഉദയ്പൂർ രാജസ്ഥാനിലെ ഏറ്റവും വലിയ നഗരമാണ് ജയ്പൂർ ഏറ്റവും കൂടുതൽ മരുഭൂമി കാണപ്പെടുന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ രജപുത്താന മത്സ്യ എന്നീ പേരുകളിൽ പ്രാചീന കാലത്തറിയപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനമാണ് രാജസ്ഥാൻ അപ്പോൾ നോക്കാം കത് പുഡ്ലി പാവകളി പ്രചാരത്തിലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് രാജസ്ഥാൻ വൈറ്റ് സിറ്റി എന്നറിയപ്പെടുന്ന നഗരമാണ് ഉദയ്പൂർ രാജസ്ഥാനിലെ ഏറ്റവും വലിയ നഗരമാണ് ജയ്പൂർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരുഭൂമി കാണപ്പെടുന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ രജപുത്താന മത്സ്യ എന്നീ പേരുകളിൽ പ്രാചീന കാലത്തറിയപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനമാണ് രാജസ്ഥാൻ പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന നഗരമാണ് ജയ്പൂർ ഇന്ത്യയിലെ ഏറ്റവും വലിയ ചെമ്പുഖനിയാണ് ഖേത്രി മൗണ്ട് അബു ഹിൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് രാജസ്ഥാൻ ഡെസേർട്ട് ദേശീയോദ്യാനം സരിസ്ക ദേശീയോദ്യാനം എന്നിവ സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ് ഇന്ത്യയിലാദ്യമായി രാജ് നടപ്പിലാക്കിയത് രാജസ്ഥാനിലാണ് അപ്പോൾ ഇതൊന്നും ഇവിടെ നോക്കാം പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന നഗരമാണ് ജയ്പൂർ ഇന്ത്യയിലെ ഏറ്റവും വലിയ ചെമ്പുഖനിയാണ് ഖേത്രി മൗണ്ട് അബു ഹിൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാൻ ഡെസേർട്ട് ദേശീയോദ്യാനം സരിസ്ക ദേശീയോദ്യാനം എന്നിവ സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ് ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്തി രാജ് നടപ്പിലാക്കിയത് രാജസ്ഥാനിലാണ് മഹാറാണ പ്രതാപ് സാഗർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന നഗരം ഉദയ്പൂർ ആരവല്ലി പർവ്വതനിരകൾ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാനാണ് ഗുജ്ജാർ പ്രക്ഷോഭം നടന്ന ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാൻ ഇന്ത്യയിൽ എലിഫൻറ്റ് ഫെസ്റ്റിവലിന് വേദിയാകുന്ന സ്ഥലമാണ് ജയ്പൂർ ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് എന്നറിയപ്പെടുന്ന മരുഭൂമി താർ മരുഭൂമി അപ്പോൾ നോക്കാം മഹാറാണ പ്രതാപ് സാഗർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന നഗരമാണ് ഉദയ്പൂർ ആരവല്ലി പർവ്വതനിരകൾ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാൻ ഗുജ്ജാർ പ്രക്ഷോഭം നടന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് രാജസ്ഥാൻ ഇന്ത്യയിൽ എലിഫൻറ്റ് ഫെസ്റ്റിവലിന് വേദിയാകുന്ന സ്ഥലമാണ് ജയ്പൂർ ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് എന്നറിയപ്പെടുന്ന മരുഭൂമിയാണ് താർ മരുഭൂമി ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിരയാണ് ആരവല്ലി കിയോലാഡിയോ ദേശീയോദ്യാനത്തിൻ്റെ പഴയ പേരാണ് ഭരത്പൂർ പക്ഷി പക്ഷിസങ്കേതം റാണാ പ്രതാപ് സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ചമ്പൽ ജയ്പൂർ നഗരത്തിൻ്റെ ശില്പി വിദ്യാർ ഭട്ടാചാര്യ രാജസ്ഥാനിലെ കാശ്മീർ എന്നറിയപ്പെടുന്നത് ഉദയ്പൂർ അപ്പോൾ നോക്കാം ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിര ആരവല്ലി കിയോലാഡിയോ ദേശീയോദ്യാനത്തിൻ്റെ പഴയ പേര് ഭരത്പൂർ പക്ഷി പക്ഷിസങ്കേതം റാണ പ്രതാപ് സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദിയാണ് ചമ്പൽ ജയ്പൂർ നഗരത്തിൻ്റെ ശില്പി വിദ്യാർ ഭട്ടാചാര്യ രാജസ്ഥാനിലെ കാശ്മീർ എന്നറിയപ്പെടുന്നത് ഉദയ്പൂർ സാംബാർ ലവണതടാകം സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോട്ടയാണ് ചിത്തോർഗഢ് കോട്ട ഇന്ത്യയിലെ ആദ്യത്തെ സാമ്പത്തിക സൂപ്പർ മാർക്കറ്റ് നിലവിൽ വന്ന നഗരമാണ് ജയ്പൂർ റാവത്ത് ഭട്ട ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ കാറ്റിൻ്റെ കൊട്ടാരം എന്നറിയപ്പെടുന്നത് ഹവാമഹൽ അപ്പോൾ നോക്കാം സാമ്പാർ ലവണ തടാകം സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കോട്ടയാണ് ചിത്തോർഗഡ് കോട്ട ഇന്ത്യയിലെ ആദ്യത്തെ സാമ്പത്തിക സൂപ്പർ മാർക്കറ്റ് നിലവിൽ വന്ന നഗരമാണ് ജയ്പൂർ റാവത്ത് ഭട്ട ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ കാറ്റിൻ്റെ കൊട്ടാരം എന്നറിയപ്പെടുന്നത് പണി കഴിപ്പിച്ചത് ലാൽചന്ദ് ഉസ്താദ് സ്വാതന്ത്ര്യശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് ജയ്പൂർ ഇന്ത്യയിലെ ഏറ്റവും വലിയ കനാലായ ഇന്ദിരാഗാന്ധി കനാൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ സ്ഥിതി ചെയ്യുന്നത് ജയ്പൂർ അപ്പോൾ ഇതൊന്നും കൂടെ നോക്കാം ഹവാമഹൽ പണി കഴിപ്പിച്ചത് ലാൽ ഉസ്താദ് സ്വാതന്ത്ര്യശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് ജയ്പൂറിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കനാലായ ഇന്ദിരാഗാന്ധി കനാൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ സ്ഥിതി ചെയ്യുന്നത് ജയ്പൂരിൽ